കുട്ടി ഇവിടെ കാണുന്നില്ലല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒന്നോ രണ്ടാണെന്നുണ്ടെങ്കിൽ എന്റെ തോളത്ത് ഞാൻ കെട്ടിയിടാം. ഇത് 10-12 എണ്ണത്തിന് ഞാൻ എന്റെ ശരീരത്തിൽ എവിടെ കെട്ടിയിടാം? ആൾക്കാർ ഇവിടെ മാങ്ങ കാച്ചിരിക്കണെന്ന് പറയും. ഇത് മായാവി അല്ല, നല്ല ഷേപ്പല്ലേ നോക്കിയല്ലേ, ഇത് ലുട്ടാപ്പി ആകെ പോല. അല്ല കുട്ടൂസൻ, എന്നാ പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു പറഞ്ഞു. എന്ത് ന്യായമാണായി പറഞ്ഞേ? ജയിച്ചു എന്റെ പോക്കറ്റ് കൈയിടാൻ എനിക്ക് അധികാരമല്ലേ? എന്നാ കൊണ്ടാ ഞാൻ നിന്റെ പോക്കറ്റ് കൈയിടാ. നിങ്ങൾ അച്ഛൻ മോഹൻലാല്, നിങ്ങളെ ഫസ്റ്റ് ഡയലോഗ് എന്താണ് നന്നാവാത്ത ചോദിച്ചു? എങ്ങനെ നന്നാവും? ഈ കിറ്റിൽ തരണേല് വല്ല നന്നാവൂടാ? 160 കടല്, 600 പയറും, ഒരു ചെറിയ ചീനി വരയ്ക്ക് ഉണ്ട്. അത് എങ്ങനെയാണ് നന്നാവുന്നത്? അവിടെ ഒട്ടാവളാങ്ക് ഉണ്ടോ? ഒട്ടാവളാങ്ക് എന്തോ ഒട്ടാവളാങ്ക് പേര് വിളിക്ക് പറഞ്ഞൊരു കൈബുക്ക്. ചേട്ടന് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. എപ്പോഴും നല്ല ആക്ടിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷാഫിക്കർ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. ഞാനോ? ഞാൻ നോക്കാറില്ല മുഖത്ത്. പിന്നെ എവിടെ നോക്കണേ? ഷാജ ചേട്ടാ, പോക്കറ്റിൽ കിടന്ന 500 ചേഞ്ച് ആയി പോയി. കോമഡി ഫുള്ള് കളിച്ചോ? നിന്റെ കോമഡി ഫുള്ള് കളിച്ചോ? എന്നാണ് കാണുന്നത്? ദൈവമേ, കാർണന്മാരുടെ ശാപം ഇത്. കോമഡി പെയിന്റ് അടിച്ചെടുത്താ നല്ലതാ. നമ്മുടെ തീം ഉണ്ടല്ലോ, നമ്മളെല്ലാം ആ തീമില് ആരായിട്ട് ഒരു നാണമാനമില്ല. മനഃപൂർവ്വം ബോംബ് കഥയിൽ അഭിനയിച്ച എല്ലാരും വിളിച്ചോണ്ട് ആൺമയിലും ദേഷ്യം വന്നു ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ആരും ഇല്ലേ? അങ്കച്ചാ വന്നിട്ടുണ്ട്, ചുവന്ന ചരട് കെട്ടി അലുമിനിയത്തിന്റെ പോലീസ്. അപ്പുറത്തെ വീട്ടിലെ വൃത്തികെട്ട പൊറോട്ടി ഇതിന്റെ കറിയായിട്ട് കൂട്ടാൻ ആ 4 കിഴങ്ങുകളെ തരുമോ? ഇടിച്ചെന്നെ ഷർട്ട് വലിച്ചു കയറി ഞാൻ കിട്ടിയ ജുബ എടുത്തോ ഒറ്റ ഓട്ട. ഞാൻ ഓടിയിട്ട് വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോഴാണ് സാധനം സംഭവം എന്നറിയുമ്പോ അഭിഷേക് ബച്ചന്റെ ജുബ. കെമിസ്ട്രി ഉണ്ട് ഇവര് തമ്മില്. ശരിക്കും ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഫ്ലോറിലും ഓരോ എപ്പിസോഡിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ മച്ച് ഫോർ ട്രൈ. ഇങ്ങനെ പൊക്കി പറഞ്ഞു പൊക്കി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്തോ സംസാരിക്കാണ്ട് എവിടെ മൈക്ക്? ഓരോന്നിന്റെ ഇടയ്ക്കിടയ്ക്ക് വിഷമിക്കാൻ. അടുത്ത ഗെയിമിൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും. നീ ഇറങ്ങുന്നില്ല ഏത് ചാനലിൽ? 4 വർഷമായിട്ട് ഇത്. ഈശ മിസ്സിക്കായി സ്തുതിയായിരിക്കട്ടെ. പത്ര ദിവസം എല്ലാ ദിവസവും രാവിലെ 9 പള്ളിയിൽ വരണേ കേട്ടോ. എടാ നിങ്ങള് അച്ഛൻ മോഹൻലാല്, ഞാൻ മോൻ പ്രണവ. അത് പ്രണവിന് ഇത്ര തടിയില്ലല്ലോ, മുടിയില്ലല്ലോ. എത്ര വയസ്സായി? എനിക്ക് 36 വയസ്സായി. ആ അതിന്റെ അക്രമം തവണ കാണിച്ചു. കരന്താ
അടുത്ത ആൽബത്തിൽ ഞാൻ നായികയായിട്ട് എടുക്കും. അഞ്ചടിയും കൂടെ അടിക്കി, അതിനേക്കാൾ നല്ല അടിയെന്നെ മതി. എം ജി ശ്രീകുമാർ തന്നെയാണോ ശരിക്കും ഇവിടെ വന്നേന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ആയി പോയല്ലേ. അങ്കിളിന്റെയും ആന്റിയുടെ കൈ പിടിച്ച് ഒന്നിച്ചു വെയ്. ഡോറയുടെയും കൂടെ ഒരു വലിയ ഫാനാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഈ എപ്പിസോഡ് കഴിയുമ്പോ അവളിങ്ങനെ ആലോചിക്കും, എന്ത് പറ്റി ഡോറയ്ക്ക്? അപ്പൊ ഇനി ഞാൻ പറഞ്ഞു കൊടുക്കണം, കൊറോണ വന്നു കഴിഞ്ഞപ്പോ ഡോറയൊക്കെ. ചെല്ലൻ, നിങ്ങളെ അടിക്കാൻ വേണ്ടി ഭൂമിയിൽ ജനനം എടുത്ത ആളും ഒന്നും എനിക്ക് ബിനു അടിമാലി. കാരണം സിറ്റുവേഷൻ അനുസരിച്ച് കൗണ്ടർ പറയാൻ അടിമാലിയെ കഴിഞ്ഞേ ഉള്ളൂ. എങ്ങോട്ടാണ് പോണെന്നുള്ളത് നമുക്കറിയില്ല, കാരണം ഇതിനു മുമ്പ് ചാനൽസിലൊക്കെ അപ്പിയർ ചെയ്യണം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ പറയരുത്, കറക്റ്റ് വീട്ടിലേക്ക് തന്നെ പോണേ. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് എങ്ങോട്ടാ പോണേന്ന് അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുന വെച്ചിട്ടുള്ള പക്ഷേ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി. നിങ്ങൾ അച്ഛൻ മോഹൻലാലാണ്. ഞാൻ മംഗലശ്ശേരി നീലകണ്ഠ. ഞാൻ മകൻ കാർത്തിക. കാർത്തിക ആരാണെന്ന് അറിയാമോ? എന്നാ കാർത്തിക അറിഞ്ഞോ, മുൻ സ്പീക്കർ. പ്രത്യേകമായിട്ട് എനിക്ക് ജനിക്കണമെന്നാണ് ടീം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പാട്ടൊന്ന് കറക്റ്റ് നാട്ടുകാർക്ക് കേട്ടു. വെള്ളിയാഴ്ച മാത്രം നല്ല പോത്തിന്റെ ബിരിയാണി ഉണ്ടാക്കി തരാനൊക്കെ ഇഞ്ചി വരുന്നു. അതിന് വീട്ടിലൊരു ജോലിക്കാരി വെച്ചാ പോരെ ഷാഫി. നീ എന്താ പറഞ്ഞേ? ഓരോ നെൽമണിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചാട്ടയിൽ ഫുൾ അടിമാലി. കാർട്ടൂണിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കാല് കണ്ടി ഞാൻ കണ്ടെത്തി പണി കഴിഞ്ഞ് കയറി വന്നത്. ഇവിടെയുള്ളതില് ഞാൻ തങ്കുവിനെ പറയും, കാരണം തങ്കുവിനെ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും തങ്കുവിന്റെ ഓരോ പെർഫോമൻസ് കാണുമ്പോ മടിയിലെടുത്തി കൊഞ്ചിക്കാനൊക്കെ. വീട്ടിൽ എന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ 95 റിസബാവയും ഇൻഹരി നഗറിലെ ജഗദീഷ്. വളരെ സുന്ദരിയായ നവ്യനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവൻ ആന തലയാട്ടം നോക്കിയിരിക്കും. ഈ ഗെയിമിനൊന്നും കേറാത്ത നവ്യ നോക്കിണ്ടാവൂ. ഞാൻ വാമനനാടാ, നിന്നെ ചവിട്ടി താക്കുമടാ. ചെരുപ്പക്കൂരി വാമനല്ല വാനരൻ. അയ്യോ എന്റെ ടീമായിരുന്നു. പിന്നെ വിശ്വസിക്കാൻ എന്റെ കിട്ടിയ ഭർത്താവ് ഒന്നുമല്ലല്ലോ. തീറ്റി പോന്നാലും അത് മൊത്തത്തി ചീറ്റത്തേ ഇല്ല. ചീറ്റാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. പുതിയ കൗണ്ടർ ചീറ്റത്തില്ല, കൗണ്ടർ അറിയാത്തോണ്ടല്ലേ. ഇത് ഇവിടെ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിച്ചോണ്ട് വന്നതാണ്. ഇവിടെ ആർട്ടിസ്റ്റുകളെ കണ്ടുപിടാതിരിക്കാൻ വേണ്ടി കൊണ്ടിരിത്തിരിക്കുക. നിങ്ങളെ വയലല്ലേ നിർത്തിയിരുന്നത്, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്ന്? നമ്മള് തോന്നിയതല്ലോ സാധനമൊക്കെ. പറയട്ടെ, ഇവളുടെ
മോളുടെ മുടി ഇങ്ങനെ കണ്ട് ചെയ്ത് ചുരുണ്ടുപോയതാന്ന് തോന്നുന്നു. പറയരുത് മോൾ, ഒരിക്കലും ഇങ്ങനൊന്നും പറയരുത്. ഒന്നാമത്തെ രാവിലെ എഴുന്നേറ്റ് പാമ്പിനെ കൊത്തിച്ചോണ്ട് വരുന്ന ആളോടൊക്കെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ഐസ് കട്ട, ബലൂണ്, സോപ്പ് പതാ, അത്രേ ഉള്ളൂ ഡോറ. പിന്നെ ഇവിടെ തഴപ്പും പഴക്കമുള്ള കുറെ കിഴങ്ങുകളും. ഇത് ഒഴിച്ചിട്ട് അവിടെ കൊണ്ടു വെച്ചിട്ട് ഒരു ദിവസം കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അറിയാം, സൂപ്പർ കൊമേഡിയൻ, അടിപൊളി, എല്ലാരും അങ്ങനെ പറയുന്നത്. എന്താ അറിയാം ഡോക്ടർ? എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പ്രേതത്തിന് ഇങ്ങനെ ചുമന്ന കണ്ണുകളാന്നുള്ളൊരു തോന്നലാണ്, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാട്ടോ. ഇതുപോലെയാണോ നോക്കിയേ?